ഗാസയിലെ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 25,000 കടന്നു. അതിനിടെ ഒക്ടോബർ 7 ഇസ്രയേലിൽ കടന്നുകയറി നടത്തിയ ആക്രമണം അത്യാവശ്യ നടപടിയായിരുന്നുവെന്ന് ഹമാസ് ഞായറാഴ്ച പറഞ്ഞു. പലസ്തീൻകാർക്കു നേരെ ഇസ്രയേൽ നടത്തിയ എല്ലാ ഗൂഢാലോചനകൾക്കുമുള്ള സാധാരണ പ്രതികരണമായിരുന്നു അതെന്നും ഹമാസിന്റെ 16 പേജുള്ള റിപ്പോർട്ട് പറയുന്നു. ഈ ആക്രമണമാണ് ഗാസയിലെ യുദ്ധത്തിലേക്ക് നയിച്ചത്. 1,140 പേരെ വധിക്കുകയും 250 പേരെ ബന്ധുക്കളാക്കുകയും ചെയ്ത ആക്രമണത്തെ ന്യായീകരിച്ച് ഹമാസ് ഇറക്കുന്ന ആദ്യ റിപ്പോർട്ടാണിത്. യുദ്ധാനന്തര ഗാസയുടെ ഭാവി തീരുമാനിക്കാനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും ഇസ്രയേലിന്റെയും ശ്രമങ്ങളും ഹമാസ് തള്ളിക്കളഞ്ഞു. സ്വന്തം ഭാവി നിശ്ചയിക്കാനുള്ള ശേഷി പലസ്തീൻകാർക്കുണ്ടെന്നാണ് ഹമാസ് നിലപാട്. അതിനിടെ ഗാസയിൽ ആക്രമണം തുടരുന്ന ഇസ്രയേൽ വടക്കു ഭാഗത്ത് ഞായറാഴ്ച വ്യോമാക്രമണം നടത്തിയെന്ന് വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ 15 ഹമാസുകാരെ വധിച്ചെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു. തെക്ക് ഖാൻ യൂനീസിൽ 20 ബന്ദികളെ പാർപ്പിച്ചെന്ന് കരുതുന്ന ഹമാസിന്റെ തുരങ്കം കണ്ടെത്തിയെന്ന് ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു. അതിനിടെ ഖത്തറിൽ കഴിയുന്ന ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹകാൻ ഫിദാനുമായി കൂടിക്കാഴ്ച നടത്തി. ഗാസയിലേക്ക് കൂടുതൽ ജീവകാരുണ്യ സഹായം എത്തിക്കുന്നതിനെക്കുറിച്ചും സ്വതന്ത്ര പലസ്തീൻ സാധ്യമാകുന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തെക്കുറിച്ചുമായിരുന്നു ചർച്ച. സിറിയയിലെ ഇറാൻ സേനാതാവളങ്ങളിൽ ഇസ്രയേൽ ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 12. അതിനിടെ ഖാൻ യൂനീസിലെ ഹമാസ് കമാൻഡറുടെ വീടിന് താഴെയുള്ള വിശാലമായ തുരങ്ക ശൃംഖല കണ്ടെത്തിയതായി IDF വക്താവ് ഡാനിയൽ ഹഗാരി. തുരങ്കത്തിൽ പ്രവേശിച്ചപ്പോൾ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ചെറുത്തുനിൽപ്പുണ്ടായതായും അവരെ കൊലപ്പെടുത്തിയതായും ഹഗാരി അറിയിച്ചു. എന്നാൽ തുരങ്കത്തിൽ ബന്ദികളൊന്നും ഉണ്ടായിരുന്നില്ല. സൈന്യം എത്തിയപ്പോഴേക്കും ഇവിടെ ഉണ്ടായിരുന്നവരെ മാറ്റിയെന്നാണ് കരുതുന്നത്. സ്ഫോടക വസ്തുക്കളും സ്ഫോടനവാതിലുകളും ഉപയോഗിച്ചാണ് തുരങ്കം ക്രമീകരിച്ചിരിക്കുന്നത്. 1 കിലോമീറ്ററോളം നടന്ന ശേഷം ഏകദേശം 20 മീറ്റർ ഭൂമിക്കടിയിലായാണ് തുരങ്കത്തിന്റെ കേന്ദ്രഭാഗം. നേരത്തെ ഇസ്രയേലിലേക്ക് തിരിച്ചെത്തിയ ബന്ദികൾ പറഞ്ഞതനുസരിച്ച് അവർ കൂടുതൽ സമയവും ഇവിടെ ചെലവഴിച്ചുവെന്നാണ് മനസ്സിലാകുന്നതെന്ന് ഹഗാരി അറിയിച്ചു. നവംബറിൽ മോചിതയായ 5 വയസ്സുകാരി എമിലിയ അലോണി വരച്ച ചിത്രങ്ങളും മറ്റ് തെളിവുകളും സൈനികർ കണ്ടെത്തി. തുരങ്കത്തിനുള്ളിൽ 5 ഇടിഞ്ഞ മുറികളുണ്ട്. ഇതിൽ കിടക്കുകയും ടോയ്ലറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. 20 ബന്ദികൾ ഈ തുരങ്കത്തിൽ വിവിധ സമയങ്ങളിൽ പകൽ വെളിച്ചമില്ലാതെയും മതിയായ ഓക്സിജൻ ഇല്ലാതെയും കഠിനമായ സാഹചര്യങ്ങളിൽ കഴിഞ്ഞിരുന്നുവെന്നാണ് മനസ്സിലാകുന്നതെന്നും IDF വക്താവ് പറഞ്ഞു. ബന്ദികളെ മോചിപ്പിക്കാൻ സൈന്യം പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ സാങ്കേതിക വിദ്യകളും ഇന്റലിജൻസ് സംവിധാനങ്ങളും എല്ലാം ഒരുമിച്ച് ചേർന്നാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മാസം ഇത് 2 തവണയാണ് ഹമാസിന്റെ തുരങ്കം കണ്ടെത്തിയതായി സൈന്യം പറയുന്നത്. അതിനിടെ മുഴുവൻ ഹമാസ് കൂട്ടരെയും യുദ്ധക്കളത്തിലെത്തിക്കണം. എങ്കിലേ ഇസ്രയേലിന്റെ ഹമാസ് ഉൽമൂലനം എന്ന അജണ്ട സാധ്യമാകൂ. അതിന് ഹമാസിന്റെ ആത്മാഭിമാനത്തിൽ കയറി അടിച്ചിരിക്കുകയാണ് IDF. അവരുടെ വിശ്വാസത്തിലും പൈതൃകത്തിലും വരെ കൈവയ്ക്കുന്നു. ഇതോടെ യുദ്ധക്കളത്തിലേക്ക് ഇരച്ചിറങ്ങുകയാണ് ഹമാസ്. ഈ അവസരമാണ് ചൂതപ്പട പ്രയോഗിക്കുന്നത്. ഗാസ എന്ന പ്രദേശത്ത് പരക്കെ ഇസ്രയേൽ വ്യാപകമായി ആക്രമണം നടത്തുമ്പോൾ മേഖലയിലെ പൌരാണിക സ്മാരകങ്ങൾ ഉൾപ്പെടെ തകർക്കപ്പെടുന്നു. ഹമാസിന് ഇത് ചൊടിപ്പിക്കുന്നു. നിരവധി പള്ളികൾ ഇതിനോടകം ഇസ്രയേൽ തകർത്തെറിഞ്ഞു. ഗാസ എന്ന നഗരമേ തുടച്ചു നീക്കാൻ വേണ്ടി നെതന്യാഹു നടത്തുന്ന തന്ത്രമാണിതെന്നും ഹമാസ് പറയുന്നു. സാംസ്കാരിക ഉന്മൂലനം എന്ന രീതിയിലേക്കാണ് ഗാസയിലെ പ്രദേശങ്ങളുടെ തകർച്ച മാറിയതെന്ന് അൽജസീറ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 100 ദിവസങ്ങൾ പിന്നിട്ട ആക്രമണങ്ങളിൽ ഏകദേശം 200-ലധികം ചരിത്ര സ്മാരകങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ച ദക്ഷിണാഫ്രിക്ക ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ ഒന്നായിരുന്നു ഒരു ജനതയുടെ സാംസ്കാരിക പൈതൃകത്തെ തുടച്ചു നീക്കുന്നു എന്നത്. ഇസ്രയേലിനെതിരെ ദക്ഷിണാഫ്രിക്ക ആരോപിക്കുന്ന നിരവധി യുദ്ധക്കുറ്റങ്ങളിലൊന്ന് ലൈബ്രറികൾ, മതപരമായി പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, പുരാതന ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ എന്നിവയുൾപ്പെടെ പലസ്തീൻ എന്ന പ്രദേശത്തിന്റെ സാംസ്കാരിക പ്രാധാന്യമുള്ള നിരവധി കേന്ദ്രങ്ങൾ ഇസ്രയേൽ നശിപ്പിക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്. ഒരു പുരാതന തുറമുഖം, അപൂർവരേഖകളുള്ള പള്ളി, ലോകത്തിലെ ഏറ്റവും പഴക്കച്ചെന്ന ക്രിസ്ത്യൻ ആശ്രമങ്ങളിലൊന്ന് തുടങ്ങി നിരവധി കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന ചിലത് മാത്രമെന്നാണ് അൽജസീറ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.